എന്റെ അമ്മോ, എന്താ കളറ് നോക്ക്. ഇതേതാ റൈസ് ശാപിക്കാം? ചോറിന്റെ ഒരു ഇതാണ് ചട്ടകം കറക്റ്റായിട്ട് ഇല്ലാത്തോണ്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ്. ചട്ടകം ഒരു 3.5 kg ഉണ്ട് ഈ ഒരു കൈക്കുറ. ഇതൊക്കെ എഴുതിയപ്പോൾ കട്ട് ചെയ്യണം. അടിപൊളിയല്ലേ ഇതൊക്കെ? ഇതെല്ലാം കമ്പനി അക്കോമഡേഷന്റെ ഭാഗമായിട്ടോ, യുണൈറ്റഡ് സ്കൂളിന്റെ അക്കോമഡേഷൻ ആണ്. ബ്രിഡ്ജ് ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഫിഷ് മാർക്കറ്റിലാണ്. എന്താ റഫ് ഷാഫിക്ക് പരിപാടി? ഇന്ന് കിടിലം ഫിഷ് ബിരിയാണി വെക്കാനുള്ള പുറപ്പെടുന്നത്, അതുകൊണ്ട് ഫിഷ് വേണം. നമ്മളിന്ന് ഫാഹിൽ ഫിഷ് മാർക്കറ്റിൽ രാവിലെ ഒരു 6:30 ഫിഷ് മാർക്കറ്റിൽ വന്നിട്ട് മീൻ മേടിക്കാം. ഐക്കൂറയോ എന്തെങ്കിലും നെയ് മീൻ എന്തെങ്കിലും മേടിച്ചിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്ന് ഷാഫിക്കയുടെ പരിപാടി പാർട്ടി അല്ലേ? ഒന്ന് കുറച്ച് പേരുടെ ഒരു പരിപാടിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കൂടാണ്. പെരുന്നാളുണ്ട് അല്ലേ? അതെ അതെ, പെരുന്നാൾ സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഫാഹിൽ ഫിഷ് മാർക്കറ്റിലാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഷിമിൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്ന് കാണാം. അപ്പോൾ മീൻ മേടിച്ചിട്ട് നമുക്ക് നേരെ പോകാം. ഈ ബോട്ടിൽ നിന്ന് മീൻ ഇറക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഫിഷിംഗ് കഴിഞ്ഞിട്ട് വന്ന ബോട്ടാണ് ആ ബോട്ടിൽ നിന്ന് മീൻ ഇറക്കുന്നത്. എന്ത് വലിയ ബോട്ടാണ് നോക്ക് അല്ലേ, നല്ല വലിപ്പമുള്ള ബോട്ടിന്. നമ്മൾ ദൂരെ നോക്കുമ്പോ ചെറുതുപോലെ തോന്നിയതാ, അടുത്ത് വന്നപ്പോ നല്ല വലിയ ബോട്ടാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ലേലം വിളി അല്ലെങ്കിൽ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാ വലിയ മീനൊക്കെയാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധനം വിളിച്ചു, ലേലം വിളിച്ചിട്ട് ഒരു 3.5 kg ഉണ്ട് ഈ ഒരു കൈക്കുറ. ഇതൊക്കെ എഴുതിയപ്പോൾ ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ചട്ടിയിൽ കാണാം. അപ്പൊ നമ്മളൊരു മീൻ ലേലം വിളിച്ചിട്ടുണ്ടല്ലോ ഐക്കുറ. ഐക്കുറ ഒരു 3.5 kg അല്ലേ? ഒരു 3.5 kg ഉണ്ടല്ലേ? 3.5 kg ഐക്കുറ ഒരു. ഇവിടെ രണ്ട് റേറ്റ് ആണ്, ഒരു ടീം 2.5 വെക്കുന്നത്, ഒരു ടീം 3 kg 2.5. അപ്പൊ നമുക്ക് എത്ര കിട്ടി? നമുക്കൊരു 2.5 കിട്ടി. നമ്മുടെ ഒരു പരിചയക്കാരുണ്ടായിരുന്നു, അങ്ങനെ നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ ഐക്കുറ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ? കാണിച്ചു കൊടുത്തേ. നമ്മുടെ ഐക്കുറ കട്ട് ചെയ്തു. ഇത്രയുണ്ട്, ഇത്ര പീസ് ഉണ്ട്. എത്ര പീസ് കൂര? ഒരുപാട് ഒരുപാട് മീനുണ്ട് കട്ട് ചെയ്ത്. അപ്പൊ നമുക്ക് ഇനി നേരെ ഇതിന്റെ പ്രിപ്പറേഷൻ കാണാം അല്ലേ, ആരാ ഉണ്ടാക്കുന്നത്? നമ്മുടെ ഷാപ്പിക്കയാണ് ബിരിയാണിയുടെ മെയിൻ ആശാനാണ്. തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും ബാക്കി നമുക്ക് അടുക്കളയിൽ വെച്ചിട്ട് ഇത് കാണാം. മീനെടുത്ത് തന്നത് റിയാസ് ആട്ടോ അത്. അപ്പൊ ആർക്കെങ്കിലും മീൻ വേണമെന്നുണ്ടെങ്കിൽ റിയാസിനെ കോൺടാക്ട് ചെയ്താൽ മതി. റിയാസിന്റെ ഷോപ്പ് നമ്പർ എത്രയാ? ഓക്കെ, നമ്പർ ഞാൻ താഴെ ഇടാം. അപ്പൊ റിയാസിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ല മീനൊക്കെ നല്ലതാ, ഇതുപോലെ നല്ല ഫ്രഷ് മീൻ. അത് തന്നെ അത് തന്നെ റിയാസ്. ഇത് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതാണ്. നല്ലോണം മസാല പിടിപ്പിക്ക. എന്തൊക്കെ മസാല ഇട്ടു ഇതിനകത്ത്? സാധാരണ മുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അത്ര വേണ്ടു. അത് നാച്ചുറൽ അങ്ങനത്തെ ഒന്നും വേണ്ട. നമ്മള് പരിപാടി തുടങ്ങിയല്ലോ ഷാഫിക്ക. അതെ അതെ, പരിപാടി തുടങ്ങാണ്. ആദ്യമായിട്ട് ഇപ്പൊ ഉള്ളിന്റെ തോലി കളിയാണ്. അപ്പൊ നമ്മളിവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഷാഫിക്കയുടെ അടിപൊളി ഫിഷ് ബിരിയാണി കഴിക്കാനായിട്ടുള്ള ഷാഫിക്കയുടെ അക്കോമഡേഷൻ ആയിട്ട്, കമ്പനിയുടെ അക്കോമഡേഷൻ ആണ്. യുണൈറ്റഡ് സ്കൂൾ, യുണൈറ്റഡ് സ്കൂൾ, അമേരിക്കൻ സ്കൂളാണ്. അപ്പൊ അവരുടെ അക്കോമഡേഷൻ ആണ് ഇത്, സെറ്റപ്പ് അക്കോമഡേഷൻ. ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നീട്. ഇവിടുത്തെ ഇപ്പൊ നമ്മുടെ അവിടെ കിച്ചണിലാണ്, കിച്ചൺ സെറ്റപ്പ് ഒക്കെയാണത്. ഇത്
ഇതാണ് ഇവരുടെ കിച്ചൺ സെറ്റപ്പ് എന്ന് പറയുന്നത്. എത്ര പേർക്കുള്ളതാണ്? ആറ് പേർക്കുള്ള. അതിലിപ്പോ മൂന്ന് പേരെ ഇവിടെ ഉള്ളത്, ബാക്കി മൂന്ന് പേര് നാട്ടിൽ പെട്ടുപോയി, അവർ വരാൻ പറ്റിയിട്ടില്ല. അപ്പോ ഇതാണ് ഇവരുടെ കിച്ചൺ സെറ്റപ്പ്, ഉണ്ടല്ലേ. വലിയ വലിയ കിച്ചണാണ്, ഇവർ തന്നെയാണ് ഇവിടെ കുക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. ഇതാണ് ഇവരുടെ ഹോൾ ലിവിംഗ് സെറ്റ്, എന്താണ് ലിവിംഗ് റൂം, ഹോൾ സെറ്റപ്പ് അടിപൊളിയല്ലേ. ഇതൊക്കെ ഇതെല്ലാം കമ്പനി അക്കോമഡേഷൻ്റെ ഭാഗമായിട്ടോ, യുണൈറ്റഡ് സ്കൂളിൻ്റെ അക്കോമഡേഷനാണ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബിൽഡിംഗ് ആണത്. അപ്പോൾ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് എല്ലാ സംഭവങ്ങളും. ഇപ്പോൾ ഇതാണ് ഇവിടെ റൂം, രണ്ട് ബെഡാണ്. ഒന്നത് ഇവിടെ ഒരു ബെഡ്, അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്. ഞങ്ങളുടെ പാൻറ്റൊക്കെ ഊരി വെച്ചിരിക്കുന്നതാണ് ഇവിടെ. പിന്നെ പുള്ളി പാട്ട് പാടുന്ന ആളായതുകൊണ്ട് പാട്ട് പാടുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഇത് വേറൊരു റൂമാണ്, ഇവിടെ രണ്ട് ബെഡല്ലേ, കണ്ടില്ലേ. ഇവിടെയും രണ്ട് ബെഡ്, അറ്റാച്ച്ഡ് ബാത്റൂം, കാര്യങ്ങൾ. മീൻ ബിരിയാണി, അങ്ങനെ നമ്മുടെ ബിരിയാണി രണ്ട് ചെമ്പിലായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാ ഷാഫിക്ക് ക്ഷീണിച്ചു പോയി, ബിരിയാണി ഉണ്ടാക്കി ക്ഷീണിച്ചു പോയാ. ഞാൻ അതിനകത്ത് ഒന്നും ഇടപെട്ടില്ല. കാരണിച്ചിട്ടെങ്കിൽ നമ്മളിനി ഇതിട്ടിട്ട് അതിന്റെ ഒരു ക്രെഡിറ്റ് നമ്മൾ എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മാറിയൊക്കെയായിരുന്നു. ഫുൾ ക്രെഡിറ്റ് ഷാഫിക്കാ കൊടുത്തിരിക്കണേ. എന്താ കളറ് നോക്ക്, ഇതേതാ റൈസ് ഷാഫിക്ക? ഇത് കൈമ. കൈമ നമ്മുടെ നാട്ടിലെ ജീരകശാലയുടെ വേറൊരു വെർഷനാണ് കൈമ. ഓ എന്താ ഭംഗി. രണ്ടു മിനിറ്റ് വിടണോ? കാരണം ഇതിന്റെ ഒരു സ്മെല് ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് മസാല മസാല കളർഫുള്ളായിട്ടോ. ചോറ് ഒന്നുകൂടെ തുറന്നേ. എന്റെ അമ്മോ, തലശ്ശേരി ദം ബിരിയാണി. ഷാഫിക്ക് മാഹി ആയിട്ടോ സ്ഥലം, അല്ലെ? മാഹി അല്ലേ? മാഹി സ്വദേശിയാണ്. അപ്പൊ അതിന്റെ എന്തായാലും കൈപ്പുണ്യം ഷാഫിക്കടെ ഉമ്മാടെ ഒക്കെ ആ ഒരു അല്ലേ കൈപ്പുണ്യാണ്. ഇന്നത്തെ ഈ ഒരു ഇതിന് സ്പെഷ്യൽ ഉണ്ടല്ലോ, നമ്മള് ഇനി ഇത് ഇവിടെയെല്ലാം നമ്മൾ കഴിക്കാൻ പോകുന്നല്ലേ. നമ്മളിനി ഈ സാധനം വേറെ സ്ഥലത്തേക്കായിട്ട് പോവാണ്. അവിടുത്തെ അവിടെ ഒന്ന് രണ്ട് ആളുകളുണ്ട് അവിടെ. അപ്പൊ അവിടെ ചെല്ലുമ്പോ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇപ്പൊ നമുക്ക് ദം ഇടാൻ പോകുന്നു ഒരു കാലം. നമ്മള് ചാറെന്ന് പറയും. ചോറിലേക്ക് വെച്ച് ചോറിന്റെ ഒന്ന് ഈ ഒന്ന് അടക്കാണ്, പൊട്ടിക്കാണ്. കാരണം ചോറിന്റെ ഒരു ഇതാണ് ചട്ടകം കറക്റ്റ് ആയിട്ടില്ലാത്ത കൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമാണ്. ചട്ടകം ഒരു ഇവിടെ സൗകര്യമില്ല. സോഫ്റ്റ് ആയിട്ടുണ്ട് റൈസ്. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പ്ലേറ്റ് എടുക്കുന്നുണ്ട്. ഇപ്പൊ ലെമ്മിലുണ്ടായിട്ടാണ് ഞാൻ ഈ ചോറിടുന്നത്. ഓ നമ്മൾ ലെയർ ലെയർ അല്ല, ഇങ്ങനെ തന്നെ മേളിടുന്നത് അല്ലേ? അല്ല, ഒറ്റ ഒരു ഒറ്റ ഇല്ലാക്കാം എന്നുള്ളതാണ്. ആ ശരി. ആ കാരണം എന്ന് വെച്ചാൽ രണ്ട് ചെമ്പിലാക്കിയിട്ട് ഒരു ചെമ്പിൽ ആ ചോറ് കൂട്ടിയിട്ട് മാത്രം. നല്ല ഓ കളർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചോറ് നല്ലൊരു കളർ ഇട്ട്. ചെറുനാരങ്ങയാണ് ഏറ്റവും നല്ലത്. ചെറുനാരങ്ങയിൽ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സ്റ്റൻസിലേക്ക് ഒരു മിനിറ്റ്. പിന്നെ അടുത്ത സ്പെഷ്യൽ ഐറ്റം ആണ് ഇതാണ്. ഇത് ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി പറയണത് ഈ ഐറ്റംസ് ഐറ്റത്തിലേക്ക് ആയിരിക്കും അല്ലേ. കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, സവാള വറുത്തത്, പുതിയ മല്ലി. നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെക്കൊടുക്കാം. പിന്നെ വീണ്ടും നമ്മൾ ചോറിടുന്നു. പിന്നെ പറ്റുമെങ്കിൽ ഒരു രണ്ട് പീസ് ബട്ടർ. ബട്ടർ ഇടുന്നല്ലേ? അതെ, ബട്ടർ ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിട്ട്. ഓക്കെ, ഇനി നമ്മൾ പരിപാടി വെച്ചാൽ ഇതാണ് ഫൈനൽ സെറ്റപ്പ്. ഇനി ഇതമ്മ പൊട്ടിക്കണമെന്ന ഒരു കാര്യം കൂടെ ഉള്ളു അല്ലേ. ഓക്കെ, ഇപ്പൊ നമ്മൾ ദമ്മ് പൊട്ടിച്ചു, ദമ്മ് പൊട്ടിക്കാൻ പോട്ടോ അല്ലേ. ഇന്നത്തെ കിടന്നേക്ക് ഇട്ടിട്ട്
അപ്പൊ നമ്മള് ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് നമ്മളിനി വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഷാഫിക്കയുടെ വക ട്രീറ്റ് ആണ്. അപ്പൊ നമ്മള് ഫാമിലിയൊക്കെ നമ്മളൊരു കൂട്ടുകാരന്റെ റൂമിലേക്കാണ് ഇനി അടുത്ത് നമ്മൾ പോകാൻ പോണത്. അപ്പൊ അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ദമ്മ് പൊട്ടിക്കാൻ പോകുന്നത്, ദമ്മ് പൊട്ടിച്ചു ഓൾറെഡി. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മൾ എല്ലാ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്, നമ്മള് ഫുൾ സെറ്റപ്പിലാണ് നമ്മള് ഇപ്പോൾ നേരെ അങ്ങോട്ട് പോകുന്നത്. വീട്ടിലെത്തിയിട്ടതാ നമ്മുടെ ഷഫ്നാസ്. ഷഫ്നാസിന്റെ വീട്ടിലാണ് ഇപ്പൊ അബ്ബാസിയില് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ടുള്ളതാ സാധനം എല്ലാം ദമ്മ് റെഡി ആക്കിയിട്ടുണ്ട്. ഇതാരാണ്, ഇതാരാണ് പറയൂ പറയൂ. സ്ലീപ്പിംഗ് ആണ്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ട് അയാസിന്റെ എന്താ കാണണം, അയാസിന്റെ കുറെ ടോയ്സ് കാണാൻ എന്നെ വിളിച്ചിട്ട് പറയാണ്. അയാസിന് കുറെ ടോയ്സ് ഒക്കെ കാണിച്ചു. അപ്പൊ അല്ലെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കാണാം അല്ലെ. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം ഇവിടെ ഉണ്ടോ? മാഷാല്ല, ബീഫ് അല്ലേ ഇത്? ബീഫ് റോസ്റ്റ്. ബീഫ് റോസ്റ്റ്. അപ്പൊ നമ്മള് ചോറൊക്കെ പാത്രത്തിലേക്ക് വിളിമ്പി വെച്ചു. ഇവിടെ ബീഫൊക്കെ എല്ലാം സെറ്റാണ്, എന്താ ചോറ് റെഡിയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കഴിക്കാൻ പോകട്ടോ. എന്തായാലും നമുക്ക് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വൈകി കാണാം കേട്ടോ. ഐഷ വരാനുണ്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എങ്ങനെ പെരുന്നാളൊക്കെ? ആണോ പെരുന്നാളിന് എവിടെയാ പോയത്? ബീച്ചിൽ പോയാ? ഐഷക്കുട്ടി ബീച്ചിൽ പോയിട്ടോ. അയാസിനെ കൊറേ എന്താണ് ടോയ്സ് എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ജെറ്റ്, പിന്നെ ഇത് ഇത് റോൾസ് റോയ്സ്, ഇത് ഫെറാറി 64, ഇത് ഇതാണ് എന്റെ കമേറോ, ബെന്റ്ലി വാട്ടർ എക്സ്ബി 22, വാട്ടർ എക്സ്ബി 22, ഹമ്മർ കാർ 80, D80 ആണ്, and water tv mustang G-Wagon, benz G-Wagon, and lamborghini sian, not lamborghini aventador, and tractor. നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു അല്ലേ. ഐഷക്കുട്ടി എങ്ങനെയുണ്ടായിരുന്നു? ബിരിയാണിയൊക്കെ സൂപ്പർ ആയിരുന്നോ? പെരുന്നാളിന്റെ ഒരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു ഇന്ന് ഇവിടുത്തെ ഐഷക്കുട്ടിയുടെ വീട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു കമൻറ്റ് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കും, വീഡിയോസ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ. ഗുഡ് ബൈ പറ എല്ലാവർക്കും. ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ചാനല്. ആ കമന്റ് ചെയ്യുക. ഓക്കെ, സീ യു, ബൈ.